പ്രണയച്ചതിയെ തുടർന്ന് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്താൽ കാമുകനെതിരെ കേസും അറസ്റ്റുമൊക്കെ ഉണ്ടാകും. അതിന് പല കാരണങ്ങൾ കണ്ടുപിടിക്കും, മാധ്യമങ്ങളുടെ പരസ്യ വിചാരണയും കാണും. എന്നാൽ ഇതേ കാരണത്താൽ ഒരു ആൺകുട്ടിയാണ് ജീവനെടുക്കുന്നതെങ്കിലോ യാതൊരു നടപടിയും ഉണ്ടാകാറില്ല. മലപ്പുറം മഞ്ചേരിയിലെ ചമ്മലെന്ന 21-കാരൻ ആത്മഹത്യ ചെയ്തതിൽ പല ദുരൂഹതകളുമുണ്ട്. പ്രണയിച്ച പെണ്ണ് ചതിച്ചതാണോ അതോ അവളുടെ വീട്ടുകാരുടെ മർദ്ദനമാണോ ജീവനൊടുക്കാൻ കാരണമായത്? ഈ കേസിനെക്കുറിച്ച് വിശദമായി പരിശോധിക്കുന്നതിനൊപ്പം മലപ്പുറത്ത് നിന്ന് മറ്റൊരു വാർത്ത കൂടിയുണ്ട്. കോട്ടക്കലിൽ വിവാഹത്തിൽ നിന്നും പിന്മാറിയതിന് യുവതിയുടെ വീടിന് നേരെ വെടിവെപ്പുണ്ടായ കേസിലേക്കാണ്. പ്രണയവും വിവാഹവും നിരസിച്ചാൽ ആത്മഹത്യയും ആക്രമണവും കൊലപാതകവുമാണോ നടത്തേണ്ടത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. പ്രണയം നിരസിച്ചതിന്റെയും വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിന്റെയും പേരിൽ ആസിഡാക്രമണവും കൊലപാതകവും ഒക്കെ നടന്നിട്ടുള്ള നാടാണിത്. പിടിച്ചുവാങ്ങാനുള്ളതാണ് സ്നേഹമെന്ന് കരുതുന്ന മനോരോഗികൾ എന്ത് അക്രമവും കാട്ടിക്കൂട്ടും. മലപ്പുറം കോട്ടക്കലിൽ യുവതിയുടെ വീടിന് നേരെ വെടിവെപ്പുണ്ടായത് വിവാഹത്തിൽ നിന്നും പിന്മാറിയതിനെ തുടർന്നാണ്. എയർഗൺ ഉപയോഗിച്ച് യുവാവ് 3 റൗണ്ട് വെടിയുതിർത്തു. സംഭവത്തിൽ വധശ്രമത്തിന് കേസെടുത്ത പോലീസ് പ്രതി അബു താഹിറിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. യുവാവ് ലഹരിക്കടിമയാണെന്ന് തിരിച്ചറിഞ്ഞാണ് നിക്കാഹ് കഴിഞ്ഞ ശേഷം പെൺകുട്ടി ഇയാളുമായുള്ള വിവാഹം വേണ്ട എന്ന് തീരുമാനിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം നടന്നത്. പെൺകുട്ടിയുടെ വീട്ടിലെത്തിയ അബു താഹിർ വീടിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. വീടിന്റെ ജനൽ ചില്ലുകൾ പൊട്ടി. തുടർന്ന് കോട്ടക്കൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ രാത്രി തന്നെ പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. 1 വർഷം മുൻപാണ് കോട്ടക്കൽ അരിച്ചോൾ സ്വദേശിനിയുമായി പ്രതിയുടെ നിക്കാഹ് നടന്നത്. എന്നാൽ പ്രതി ലഹരിമരുന്നിന് അടിമയാണെന്ന് ചൂണ്ടിക്കാട്ടി പെൺകുട്ടിയുടെ കുടുംബം വിവാഹത്തിൽ നിന്ന് പിന്മാറി. ഇതിലുള്ള വിദ്വേഷമാണ് പ്രതിയെ പ്രകോപിപ്പിച്ചതെന്ന് പോലീസ് പറയുന്നു. 1 മാസം മുൻപ് തന്നെ ആയുധം വാങ്ങി പരിശീലനം നടത്തിയ ശേഷമാണ് പ്രതി വെടിതുരുത്തതെന്നും പോലീസ് വ്യക്തമാക്കി. ഇബ്രാഹിമിന്റെ മകള് ആയിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂലാണ് പ്രശ്നം. അയാളുടെ മകളെ കല്യാണം കഴിച്ച് 1 കൊല്ലം മുമ്പ് നിക്കാഹ് കഴിച്ച ആള് ഒഴിഞ്ഞത് ഉള്ള വിരോധം മൂലം അയാൾ 1 മാസം മുമ്പ് റൈഫിൾ മേടിച്ചു. മെഡിക്കോട് മാസം റൈഫിൾ മേടിച്ച് പ്രാക്ടീസ് ചെയ്തു. ഇന്നലെ വൈകുന്നേരം നേരെ അയാളുടെ വീട്ടിൽ ഉദ്ദേശത്ത് കൊണ്ട് 3 റൗണ്ട് നേരെ വീട്ടിലേക്ക് നിറയെ വെച്ചു. എന്നിട്ട് അയാൾ ഇവിടുന്ന് അറസ്റ്റുണ്ടിങ് ആയി. രാത്രി തന്നെ പ്രതിയെ നമ്മൾ കസ്റ്റഡി എടുത്തു. പ്രതി ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. സംഭവത്തിൽ പ്രതിക്കെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തു. തലനാരിഴയ്ക്കാണ് അപകടം ഒഴിവായതെന്നും അല്ലെങ്കിൽ ജീവഹാനി വരെ സംഭവിക്കുമായിരുന്നെന്നും പോലീസ് പറയുന്നു. അയാളെ അപകടപ്പെടുത്താനുള്ള ഉദ്ദേശം കൊണ്ടായിരിക്കുന്നത് വീടിന്റെ മുമ്പിൽ തന്നെ വന്നിട്ട് ചെറിയടിക്കുന്നത്. മാത്രമല്ല ആ സമയത്ത് ആള് കട്ടിൽ കിടക്കായിരുന്നോണ്ട് മാത്രമാണ് അയാൾക്ക് അപകടം പറ്റുന്നത്. അകത്തെ മുറിയിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ കൃത്യമായിട്ട് വെടിയേക്കുകയും അയാൾ മരണപ്പെടാനും സാധ്യതയുണ്ടായിരുന്നു. പ്രതി ആക്രമണത്തിനുപയോഗിച്ച എയർ റൈഫിളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. News 18, മലപ്പുറം.